Namaskaram, Sornakadathu case-umayi bandhappettu Mukhyamantri Pinarayi Vijayanethire Moorchayulla aaropanangalumayi Keralathil janashradha aakarshicha Swapna Sureshinte makal vivahithayakunnu. Thiruvananthapuram Kanjinampara swadeshiyanu Varan. Thingkalazhcha Mannanthala kshetrathilanu lalithamaya chadangu nadakkuka. Nilavile saahacharyam kanakkiledutthu ellam rahasyamayittanu nadathuka. Ennal Swapna chadangil pankedukkilla ennanu vivaram. സ്വപ്നയുടെ ആദ്യ വിവാഹത്തിലെ മകളാണിത്. ഭർത്താവ് കൃഷ്ണകുമാറാണ് വിവാഹം നടത്തുന്നത്. ഏറെ നാളായുള്ള മകളുടെ പ്രണയമാണിത്. മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷ്ണകുമാർ വിവാഹം നടത്തുന്നതെന്നാണ് വിവരം. പാലക്കാട് സ്വപ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മകൾ ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിന്റെ അടുത്തേക്ക് എത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിന് മുൻപേ സ്വപ്നയുടെ മകൾ കാഞ്ഞിരപ്പാറയിലെ യുവാവുമായി പ്രണയത്തിലായിരുന്നു. വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടിയതിന് ശേഷം അത് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ സ്വപ്ന കുടുംബത്തോടെ നാടുവിട്ടിരുന്നു. അന്ന് സ്വപ്നയ്ക്കായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ സഹായം ലഭിക്കാതിരുന്നതിനാൽ ഏറെ ശ്രമകരമായാണ് രഹസ്യാന്വേഷണ വിഭാഗം നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയത്. സ്വപ്നയുടെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയതോടെ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് സ്വപ്നയുടെ ഫോണിൽ നിന്നും ദീർഘനേരം സംസാരിച്ച നമ്പറുകൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാഞ്ഞിരപ്പാറയിലെ ഈ യുവാവിന്റെ നമ്പറും കണ്ടെത്തിയിരുന്നു. സ്വപ്ന തലസ്ഥാനത്ത് നിന്ന് പോയതിനു ശേഷം ഈ യുവാവിന്റെ നമ്പറിലേക്ക് കേരളത്തിന് പുറത്തു നിന്ന് കോളുകൾ വരുന്നതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്നാണ് സ്വപ്ന ബാംഗ്ലൂരിലാണെന്ന് കണ്ടെത്തിയത്. പിന്നാലെ പോലീസും യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതേസമയം ഇപ്പോൾ സ്വപ്നയും കുടുംബവും ഈ ബന്ധത്തോട് താല്പര്യം കാട്ടിയിരുന്നില്ല എന്നാണ് വിവരം. എന്നാൽ ബന്ധം പരസ്യമായതിനാൽ യുവാവും കുടുംബവും ഇത് മതിയെന്ന ഉറച്ച നിലപാടെടുത്തതായാണ് വിവരം. വിവാഹത്തിൽ പങ്കെടുക്കാൻ സാഹചര്യം ഒരുങ്ങിയാലും സ്വപ്ന അതിന് തയ്യാറാകില്ല. സ്വപ്ന എത്തിയാൽ ചടങ്ങ് കൂടുതൽ മാധ്യമശ്രദ്ധ ആകർഷിക്കുകയും ചർച്ചയാകുകയും ചെയ്യും. അതിന് സ്വപ്ന താല്പര്യപ്പെടുന്നില്ല എന്നാണ് വിവരം. സ്വർണ്ണക്കടത്ത് കേസിൽ ഷാജ് കിരണിന്റെ വരവോടെയാണ് സ്വപ്ന കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. നല്ലൊരു തുക വാങ്ങി കേസിൽ നിന്ന് പിന്മാറണമെന്ന് ഷാജ് കിരൺ പറഞ്ഞെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ മകളുടെയും മകന്റെയും ജീവിതം തുലയ്ക്കുമെന്നും സ്വപ്നയെയും സരിത്തിനെയും വീണ്ടും ജയിലാക്കുമെന്നും ഷാജ് കിരൺ പറഞ്ഞിരുന്നതായി സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. തന്റെ മക്കളുടെ ഭാവി അപകടകരമാണെന്ന് സ്വപ്നയും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനാൽ തനിക്ക് ഇഷ്ടമില്ലെങ്കിലും മകളുടെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള നിലപാടിലാണ് സ്വപ്ന. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസവും ഗുരുതരമായ ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരുന്നു. കേസ് സംബന്ധിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഒറ്റയ്ക്കും കോൺസൽ ജനറലിനൊപ്പവും രഹസ്യ കൂടിക്കാഴ്ചയ്ക്കായി രാത്രി 7 മണിക്ക് ശേഷം ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ടെന്നും ഈ കൂടിക്കാഴ്ചയൊന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയല്ലെന്നും സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി. ഇതെല്ലാം പച്ചക്കള്ളമാണെങ്കിൽ 2016 മുതൽ 2020 വരെയുള്ള ക്ലിഫ് ഹൗസിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് സ്വപ്ന ആവശ്യപ്പെട്ടു. സ്പ്രിംഗ്ലറിന് പിന്നിലെ ബുദ്ധികേന്ദ്രം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണെന്നും സ്പ്രിംഗ്ലർ വഴി ഡാറ്റാബേസ് വിറ്റെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നതായും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു.